പറഞ്ഞു ചെയ്യിപ്പിച്ചാണെന്ന്. ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞു ചെയ്യിപ്പിക്കില്ല. കാരണം പാപ്പൂന മീഡിയയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർക്ക് പറഞ്ഞു ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു. രാവിലെ തൊട്ട് നമ്മൾ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് അമൃത ബാല പാപ്പു. എന്തായാലും കുറെ ആൾക്കാർ പല പല ഒപ്പീനിയൻ ആയിട്ട് കുറെ വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിനകത്ത് ബാലയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അമൃതയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് സഹിക്കാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ആ കുട്ടിയെ വല്ലാണ്ട് മോശമായിട്ട് പറയുന്ന കുറെ കമന്റ്സുകൾ കാണാനായിട്ട് ഇടയായിട്ടുണ്ടായിരുന്നു. കാര്യം അതത്ര ശരിയുള്ള കാര്യമല്ല. 12 വയസ്സുള്ള ഒരു കുട്ടി അമ്മയുടെ അച്ഛൻ്റെ പ്രശ്നത്തിൽ എന്ത് പിഴച്ചു അല്ലേ? പിന്നെ ആ കുട്ടിക്കും ഉണ്ടായ മാനസിക ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാം വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം കുറച്ച് മുന്നേ ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് 2010 അമൃതയുടെയും ബാലയുടെയും ഡ്രൈവറായിട്ടുള്ള ഇർഷാദിൻ്റെ ഒരു വീഡിയോ. അമൃത തന്നെയാണ് ഇത് ഫേസ്ബുക്കിൽ ആ ഒരു ലിങ്ക് ഉൾപ്പെടെ ഷെയർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇർഷാദിന് ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പുള്ളി പറയണത് വളരെ കറക്റ്റാണ്. അതായത് ബാലയിൽ നിന്ന് ഇത്തരം കാര്യങ്ങളെല്ലാം അമൃത അനുഭവിച്ചിട്ടുണ്ട്. അതായത് ബാല ഭയങ്കര ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരാളായിരുന്നുവെന്നും, അതുമാത്രമല്ല ഈ ഡ്രൈവറായിട്ടുള്ള ഈ ഒരു പയ്യനെ അടിച്ചിട്ടുണ്ടായിരുന്നുവെന്നും, അടിച്ചിട്ട് ചെവിയിൽ നിന്ന് ചോരയൊക്കെ വന്നിട്ടുണ്ടായിരുന്നുവെന്നും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഹായ്, ഞാൻ ഇർഷാദ്. ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെയും ഡ്രൈവറായിരുന്നു. 2010 ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത്. അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത്. അവര് പിരിയുന്നവരെ ഞാൻ അവരെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല ചേച്ചിനെ ഉപദ്രവിക്കുന്ന ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞതിന് ശേഷം ഞാൻ നേരെ ചേച്ചിയുടെ പോവുകയും ചെയ്തു. കാരണം പോകാൻ കാരണങ്ങളുണ്ട്. കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും, പിന്നെ എനിക്ക് അന്നവരെയും, എനിക്കന്ന് 18 വയസ്സ്, അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ ചവിട്ടിന്ന് മൂക്കുന്നവരെയും ബ്ലഡ് വന്നിട്ടുണ്ട്. ഞാൻ ചെറുതാണ്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയാ, ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ എന്നെ ഒരു മകനെ പോലെ ആയിരുന്നു, ചേച്ചിക്ക് എന്നെ ഒരു ആങ്ങളെ പോലെ ആയിരുന്നു. അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത്. അപ്പൊ എനിക്ക് അവരൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടും അങ്ങനെ അത് പോയി. പിന്നെ ഇപ്പൊ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിന്റെയും വീഡിയോ കണ്ടിരുന്നു. ആ പാപ്പുവിന്റെ വീഡിയോ അടിയിൽ വന്ന് കമന്റ് ഞാൻ വായിച്ചു. പാപ്പുവിനെ കൊണ്ട് ഇത് പറഞ്ഞു ചെയ്യിപ്പിച്ചാണെന്ന്. ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞു ചെയ്യിപ്പിക്കില്ല. കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർക്ക് പറഞ്ഞു ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു. 14 വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ മരിച്ചുപോയി, അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവര്. ഇർഷാദേ, എല്ലാ സത്യങ്ങളും നിനക്കറിയാല, നീ കണ്ണുകൊണ്ട് കണ്ടതല്ലേ, നിനക്കൊരു വീഡിയോ ഒക്കെ ഇട്ടൂടെ, അല്ലെ നിനക്ക് ഇത് പറഞ്ഞൂടെ, ഇതുവരെയും അവരെന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പൊ അവിടെ നടന്നതെല്ലാം ഉള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് അമൃത വന്നിരുന്ന് പറഞ്ഞതും ഈ പറയുന്ന അമൃതയുടെ മകളായിട്ടുള്ള പാപ്പു പറഞ്ഞതും വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് എന്ന് തന്നെയാണ് പറയുന്നത്. അതായത് ആ കുട്ടിയെ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് എന്നായിരുന്നു ഒരുപാട് ആൾക്കാർ പറഞ്ഞൊരു കാര്യം. ഈ വേണേ എനിക്ക് ഉൾപ്പെടെ ഡൗട്ടായിട്ടുള്ളൊരു കാര്യം അങ്ങനെ ഫീൽ ചെയ്യും. കാര്യം 12 വയസ്സുള്ള ഒരു കുട്ടിക്ക് എങ്ങനെ പണ്ടത്തെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, അത്ര ഓർമ്മ എങ്ങനെ നിലനിൽക്കുന്നു, അത്ര അക്യുറേറ്റ് ആയിട്ട് എങ്ങനെ സംസാരിക്കാൻ പറ്റുന്നതെന്ന് എല്ലാവർക്കും ഒരു സംശയം വരും. പ്രത്യേകിച്ച് ബാലയുടെ ആ ഒരു റെസ്പോൺസും കൂടെ ഒക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ ചിന്തിക്കും. കാര്യം ബാല പ്രത്യേകിച്ച് കണ്ണൊക്കെ നിറഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ആ കുട്ടി പറഞ്ഞത് തീർച്ചയായിട്ടും മാനസിക വിഷമം ഉണ്ടാക്കുന്നതാണ്. ഏതൊരു അച്ഛന് മാനസിക വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇതിൽ ഈ പുള്ളി പറയണത് ഒരിക്കലും അങ്ങനെയല്ല, ശരിക്കും നടന്ന കാര്യങ്ങളാണ്, എൻ്റെ കണ്ണിൽ കണ്ട കാര്യങ്ങൾ തന്നെയാണ്. അമൃത അവിടെ നിന്ന് പോയപ്പം തന്നെ ഈ പുള്ളിക്കാരനും മാറിയിട്ടുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബാല മൊത്തത്തിൽ ഒരു ടോക്സിക് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ബാല അത്യാവശ്യം നല്ല വെള്ളവടി ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും കൊള്ളാം. ഇനിയിപ്പം ബാലയ്ക്ക് കമ എന്നൊരു അക്ഷരം കൊച്ചിനെ പറ്റി സംസാരിക്കാൻ പറ്റത്തില്ല. കാര്യം ആ രീതിയിലോട്ട് ഏകദേശം കാര്യങ്ങളായിട്ടുണ്ട്. ഇനിയിപ്പം ബാലയ്ക്ക് കൊച്ചിനെ കാണണമെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ നേരത്തെ കോടതിയിൽ എഗ്രിമെന്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഉള്ളതാണ്. ഇനി വീണ്ടും കോടതിയിലൊക്കെ സമീപിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ കാണണമെങ്കിൽ കൊച്ചിൻ്റെയും കൂടെ സമ്മതം നോക്കിയിട്ട് കൊച്ചിനെ പോയി കാണാൻ പറ്റും. അല്ലാതെ ആവശ്യമില്ലാതെ ഇനിയെങ്കിലും സോഷ്യൽ മീഡിയ വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. കാര്യം ഇനി സംസാരിച്ചു കഴിഞ്ഞാൽ നാണക്കേടാണ് ഉള്ള കാര്യം പറയാമല്ലോ. കാര്യം ആ കുട്ടിയെ നിങ്ങൾ ഒരു കാര്യമില്ലാതെയാണ് ഇപ്പം പബ്ലിക്കിലോട്ട് ഇതിനകത്ത് വലിച്ചടിച്ചത്. ഇപ്പം അമ്മയായാലും ശരി, അച്ഛനായാലും ശരി, ആ സോഷ്യൽ മീഡിയയിൽ ആ ഒരു കണ്ടന്റ് എപ്പോഴും കിടക്കും. അതും കുറേ വായി നോക്കിയാൽ ആ കൊച്ചിൻ്റെ ഫോട്ടോ പോലും ബ്ലർ ചെയ്യാതെ എടുത്തങ്ങ് വീഡിയോ ഇട്ടിരിക്കുകയാണ്. അതാണ് അതിലും വലിയൊരു കോമഡി. ഒന്ന് ആലോചിക്കണം, ആ പൊടിക്കൊച്ചിൻ്റെ ഫോട്ടോ ആ വീഡിയോ ഇടുന്നവരെങ്കിലും അത് അത്യാവശ്യം ബ്ലർ ചെയ്തിട്ടിട്ട് കഴിഞ്ഞാൽ കൊള്ളാം. വെറുതെ അങ്ങനെ ഇടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. എന്തായാലും അത് കിടക്കണം. ഇങ്ങനെ ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോ ഈ വീഡിയോ കാരണം ഇപ്പൊ നിങ്ങൾ ആലോചിക്കും, ഇത്ര നാൾ നീ എവിടെ ആയിരുന്നു? ഇത്ര നാൾ ഞാൻ മിണ്ണാണ്ടിരുന്നതാ. ഇപ്പൊ എനിക്ക് പാപ്പുവിന്റെയും ചേച്ചനും ആ വീഡിയോ കണ്ടപ്പോ എനിക്ക് അത്ര വിഷമമായുണ്ട്. ഈ വീഡിയോ പറഞ്ഞ പോലും അവർക്കറിയില്ല. അവര് ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ
ഒക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അതൊന്നും നുണയല്ല അവർ പറഞ്ഞു, സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല, ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട് ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയണം. കാരണം അവര് പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ്. അവര് ചെറിയൊരു കുടുംബമാണ്, മൂന്ന് പെണ്ണുങ്ങളും ഒരു കൊച്ചു അടങ്ങിയ ഒരു കുടുംബം. അവരവരേതായ പാടിന് പോയിക്കോട്ടെ, അവരവരേതായ ജീവിതം ജീവിച്ചു പോയിക്കോട്ടെ. പിന്നെ വാലയുടെ കൂടെ നടക്കുന്ന കുറച്ച് മീഡിയക്കാര് അവരിവരെ വലിച്ചു കീറിയിട്ടുണ്ട്. ഇനിയും വലിച്ചു കീറാനാണ് നിങ്ങൾ ഉദ്ദേശമെങ്കിൽ ഞാൻ ഈ വീഡിയോടെ ഞാൻ നിർത്തില്ല. എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും, ഞാൻ തുറന്ന് പറയുകയും ചെയ്യും. കാരണം അവര് അവരെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ, അവർ പരമാവധി സഹിച്ച്. ഇതുവരെയും ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയില്. എല്ലാരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലന്റ് ആയി പോയത്, വേണ്ട എന്നത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ അതിന്റെ അകത്ത് ഇൻക്ലൂഡ് ആക്കി. അതിന്റെ പേരിലൊക്കെ തന്നെ ചേച്ചിയും ഒന്നും ഇത്ര നാളൊന്നും പ്രതികരിക്കായിരുന്നു. അതായത് കറക്റ്റ് കാര്യമാണ്, കാര്യം അമൃത പ്രതികരിക്കായിരുന്ന ഒരു കാര്യത്തെ പറ്റി നമ്മൾ സംസാരിച്ചതാണ്. അമൃതയുടെ ഒരു മാന്യത വെച്ചിട്ടായിരിക്കാം മേ ബി ഇത്രയും ഇന്റർവ്യൂസിൽ പോലും കമാന്നൊരു അക്ഷരം ഇതിനെ പറ്റി സംസാരിച്ചിട്ടില്ല. അതാണ് നമ്മൾ ഇതിനകത്തൊരു മനസ്സിലാക്കേണ്ട കാര്യം. ബാലയെ സംബന്ധിച്ച് ബാല എങ്ങനെയല്ലായിരുന്നു, ബാല ഈ ഒരു വിഷയം നിരന്തരം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാര്യം അവർ ഒരക്ഷരം പോലും ഇതിനെപ്പറ്റി സംസാരിക്കുകയോ ഈ പറയുന്ന ബാലയെ കുറ്റം പറയാനായിട്ടോ വന്നിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഇർഷാദ് പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഇത്രയും പറഞ്ഞ് നിർത്തുവാണ്, ഞാൻ ഇതിൽ കൂടുതൽ എന്നെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് മോശമായിട്ടുള്ള കാര്യങ്ങൾ വിളിച്ച് പറയേണ്ടി വരും എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും അത് സത്യം പറഞ്ഞാൽ അതൊക്കെ മേ ബി നാണക്കേട് ഉണ്ടാക്കുന്ന വിഷയങ്ങളാവാം. അതിപ്പം ബാലയ്ക്ക് തന്നെ അത് മാനസികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുകയും ചെയ്യും. കാര്യം ബാലയായാലും ഇനിയിപ്പോൾ അമൃതയായാലും ഈ ഒരു വീഡിയോയുടെ കൂടി ഈ ഒരു വിഷയങ്ങൾ നിർത്തുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഇത് എല്ലാവർക്കും കണ്ടന്റ് തന്നെയാണ്. ഇപ്പം ആരായാലും, ഇപ്പം ഞാനായാലും എല്ലാവരും, ഏതൊക്കെ യൂട്യൂബേഴ്സ് ഉണ്ടോ അല്ലെ ഏതൊക്കെ മീഡിയക്കാരുണ്ടോ, എല്ലാവർക്കും കണ്ടന്റ് തന്നെയായിരിക്കും. അവരെടുത്ത് വെച്ച് ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പം കഴിവതും രണ്ടുപേരും നിർത്തുന്നതായിരിക്കും നല്ലത്. അപ്പം നിങ്ങളോട് എല്ലാവരോടും ഒരു അപേക്ഷയാണ്, ഈ വീഡിയോ കാണുന്നവരുടെ അപേക്ഷ. സത്യസന്ധമായ കാര്യങ്ങളാണ് അമൃത ചേച്ചിയും പാപ്പും എന്ന് പറഞ്ഞത്. ഞാൻ എന്റെ കൺമുമ്പിൽ കണ്ട കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറഞ്ഞത്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് മീഡിയക്കാരോട്, നിങ്ങളും ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ, ഇനിയെങ്കിലും നിങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. കൊച്ചു മനസ്സിൽ കള്ളമില്ല എന്ന് നമ്മളെല്ലാവരും ചെറുപ്പം തന്നെ കേൾക്കുന്നല്ലേ, കൊച്ചു മനസ്സിൽ കളങ്കമില്ല. അപ്പോ ഇനിയും വാളെ അവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് ഇതല്ല, ഇതിൽ കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, ഞാൻ അതുമായി വരും. എനിക്ക് ഇത്രയിപ്പോ പറയാനുള്ളൂ. കാരണം ഇനി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇത്രയും പറയാനുള്ളൂ. ഞാൻ ഇനിയും ഇതുപോലെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പല കാര്യങ്ങളും പറയേണ്ടി വരും. ഇത് ബാലയെ ഞാൻ ഭീഷണിപ്പെടുത്തുന്നതല്ല, ഭീഷണിപ്പെടുത്തായിട്ട് തോന്നണ്ട. കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തിയൊരു വീഡിയോ ബാല ഇട്ടിരുന്നു. ഒരു ചിന്ന പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ട്, ബാലക്ക് ഓർമ്മയുണ്ടാവും. എന്നെ അന്ന് പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ കാലങ്ങളിൽ അത് എനിക്ക് പറയാനിപ്പോ താല്പര്യമില്ല. പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും. ശരിയെന്നാ രണ്ടും ഇതേപോലെ എന്തോ വീഡിയോ ഇട്ടിട്ട് ഇങ്ങനെ പേടിപ്പിച്ച് ഡിലീറ്റ് ചെയ്യുന്നൊക്കെ പറയുന്നത് ആ സംഭവം എനിക്ക് അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ശരിക്കും ബാലയുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് കേട്ടോ. കാര്യം ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ് ബാലയുടെ ഭാഗത്ത് നിന്ന് തെറ്റ് പറ്റിയിട്ടുണ്ട്. ആ തെറ്റുകൾ അക്സെപ്റ്റ് ചെയ്യുക. ഇനിയെങ്കിലും കഴിവതും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒന്നും കാണിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. കഴിവതും നിങ്ങൾ തമ്മിലുള്ള ഇടപാട് എന്തായാലും തീർന്ന്, അമൃതയുടെ ആയാലും ബാലയുടെ ആയാലും നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ തീർന്ന് ആ കുട്ടിയുടെ ഫ്യൂച്ചറെങ്കിലും ആലോചിച്ചിട്ട് കഴിവതും ഇനി ഒന്നും സംസാരിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തി. കാര്യം ഇനി നിങ്ങൾ സംസാരിച്ചു കഴിഞ്ഞാൽ അത് മേ ബി ഇവിടെങ്ങും കൊണ്ടൊന്നും നിൽക്കത്തില്ല, ഇതിങ്ങനെ പൊക്കോണ്ടേയിരിക്കും. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കേസ് കൊടുക്കുക, അത്രയേ ഉള്ളൂ. കാര്യം ഇത്രയും നാളും മിണ്ടാതിരുന്നതാണ് അമൃത. ഇനിയിപ്പോൾ അമൃതയുടെ സൈഡിൽ നിന്നും വീണ്ടും എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ തുടങ്ങും, അങ്ങോട്ടും ഇങ്ങോട്ടും ആവും, പിന്നെ ഇത് വീണ്ടും ഭയങ്കര വഷളാവും. ഇപ്പം നാട്ടുകാർക്ക് കൈവിട്ടിച്ചിരിക്കാനൊരു അവസരവും ആവും. ഇതായിരിക്കും നടക്കാൻ പോണത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.